ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. ടെൻത് പ്രിലിംസ് രണ്ടാം ഘട്ടം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് പരീക്ഷ എഴുതിയവരുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? കൺഫ്യൂഷൻ വന്നോ? എന്താണെന്നുള്ള ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ പരീക്ഷയെക്കുറിച്ച് എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു. പക്ഷെ ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി എന്തായിരുന്നു, പാടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പം എക്സാം ഹാളിൽ നമ്മളെ മെന്റാലിറ്റി അറിയാലോ. ആ ഒരു മെന്റാലിറ്റിയെ അനുസരിച്ചിരിക്കും നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിന്റെ ഡിഫിക്കൽട്ടി എങ്ങനെയാണെന്നുള്ളത്, മനസ്സിലായാ? അതായത് നമുക്കിപ്പം വീട്ടിൽ നിന്നൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് അതാണോ ഇതാണോ എന്നൊക്കെ ഡൗട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ പഠനം നടത്തിയ ഒരാൾക്ക് 70 മാർക്കിനൊക്കെ മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. 70-80 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നാം ഘട്ടം പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ആ പോൾ ഇട്ടപ്പോഴും ഏകദേശം എല്ലാവർക്കും 70-80 എബോ മാർക്കാണ് പോൾ ഇട്ടതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ തിങ്കളാഴ്ച നാളെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് വരും. പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു പോൾ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടും മാർക്കിൻ്റെ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ബേസൊക്കെ പഴയതാണ് ചോദിക്കുന്നത്. കറണ്ട് ബേസൊക്കെ 2021 22 ആദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചോണ്ടേ പിള്ളേർ, കറണ്ട് ബേസൊക്കെ ഏട്ടാ. കാരണം 10 മാർക്ക് കറണ്ട് ബേസ് ഇടക്കുകയാണ്. അപ്പോൾ മൂന്നാം ഘട്ടം നാലാം ഘട്ടമുള്ള ആൾക്കാർ അത് നോക്കി വെച്ചോണം കറണ്ട് ബേസ്. പിന്നെ മൂന്നാം ഘട്ടം നാലാം ഘട്ടമുള്ള ആൾക്കാരൊക്കെ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കാണും. അപ്പം ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് ഭാഗത്താണോ വീക്കായിട്ടുള്ളത് ആ ഭാഗം ഇനി റിവിഷൻ ചെയ്യുക. സമയമുണ്ടല്ലോ, ഇനി ഇപ്പം അടുത്ത് September 9 മൂന്നാം ഘട്ടം വരുന്നത്, September 23 നാലാം ഘട്ടം വരുന്നത്. അപ്പം സമയമുണ്ട്. അപ്പം നാലാം ഘട്ടമുള്ള ആൾക്കാർക്ക് ഒരു മാസത്തിൽ കൂടുതലൊക്കെ സമയമുണ്ട്. അപ്പം നല്ലപോലെയൊക്കെ റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരു എനിക്ക് ഈ രണ്ട് പരീക്ഷയും വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അടുത്തത് രണ്ടും ഈ ഒരു ലെവൽ ആവാൻ ചാൻസ് ഉണ്ട് ഏട്ടാ. ഈ ലെവലിൽ തന്നെ ആയിരിക്കും. ഇനി വലുതായിട്ട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നല്ല, ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും. നമുക്ക് അതിനെ പ്രതീക്ഷിച്ച് പോവാം. പിന്നെ ഒരു കാര്യമുണ്ട്, പരീക്ഷ എളുപ്പമാകുമ്പോൾ നമുക്ക് കട്ട് ഓഫ് കൂടും, മനസ്സിലായില്ലേ? പരീക്ഷ എളുപ്പമാകുമ്പോൾ കട്ട് ഓഫ് കൂടും, അതുകൊണ്ട് നമുക്ക് തെറ്റുള്ള ചാൻസ് കൂടും. ചോദ്യമൊക്കെ നേരെ വായിക്കാതെയൊക്കെ നമ്മൾ കയറി എഴുതിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ലപോലെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ എഴുതണം. പരീക്ഷ എളുപ്പം പറഞ്ഞുകൊണ്ട് അയ്യോ കിട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ചാടി വീണ് കറുപ്പിച്ച് തെറ്റിക്കരുത് കേട്ടോ. കട്ട് ഓഫ് കൂടും പരീക്ഷ എളുപ്പമാകുമ്പം. പിന്നെ ഇനി നമ്മുടെ ബാച്ച്, നമ്മളൊരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം യൂണിവേഴ്സിറ്റി മെയിൻസിന് വേണ്ടിയിട്ട്. ആ ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ രണ്ട് ഘട്ടം എഴുതിയ ആൾക്കാരുണ്ടല്ലോ, ഈ രണ്ട് ഘട്ടം എഴുതിയതിൽ നിങ്ങൾക്ക് തന്നെ ഒരു അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പം എനിക്ക് മെയിൻസ് കിട്ടും അല്ലെങ്കിൽ പ്രിലിംസ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ, മെയിൻസ് എഴുതാൻ പറ്റുമെന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം ക്ലാസ്സിലേക്ക്. അപ്പം മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും പരീക്ഷ ഉള്ളവർ, ഞങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കാണുമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 70 മുകളിലോട്ടൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ 70-80 ആ റേഞ്ചിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 70-80 മുകളിലോട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഏത് ലെവൽ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഞാൻ ഈ നാല് ഘട്ടവും കഴിഞ്ഞിട്ടാണ് ബാച്ച് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട്. നമുക്കിപ്പം ഈ ഒക്ടോബറൊക്കെ ആകുമ്പോഴായിരിക്കും സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴാണ് നാല് ഘട്ടം കഴിയുന്നത്. ചിലപ്പോൾ പരീക്ഷ നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലൊക്കെ വരും. അതായത് നമുക്ക് സമയം ചിലപ്പോൾ പെട്ടെന്ന് ഒരുപാട് സമയം കിട്ടത്തില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എത്ര സമയം കിട്ടി, സമയം കുറച്ചല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ഇപ്പോഴെന്ത് ചെയ്യുന്നത്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ക്ലാസ് വരുന്നത് നമ്മുടെ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സാണ് വരുന്നത്. നിങ്ങളുടെ ഈ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേക്കണം, ക്ലാസ് ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 6 മുതൽ 7 വരെയാണ്. ഇത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾക്ക് വൈകുന്നേരം 6 മുതൽ 7 വരെ ക്ലാസ് ഉണ്ടാവും, മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ക്ലാസ്സിന് പുറമെ, അതായത് 6 മുതൽ 7 വരെയുള്ള ക്ലാസ്സിന് പുറമെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മാത്സ് റിവിഷൻ അല്ലെങ്കിൽ കറണ്ട് ബേസ് ക്ലാസ് ഉണ്ടാവും. ഇത് എക്സ്ട്രാ കിട്ടുന്നതാണ്, മാത്സ് റിവിഷൻ അല്ലെങ്കിൽ കറണ്ട് ബേസ് ക്ലാസ് ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും, വീക്കിലി റിവിഷൻ ഉണ്ടാവും. വീക്കിലി റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി നിങ്ങൾക്ക് ഒരാഴ്ച പഠിക്കാൻ തരുന്ന ടോപ്പിക്കിൽ നിന്ന് വീക്കിലി ഒരു എക്സാം നടത്തും. അതുപോലെ തന്നെ ഒരാഴ്ച ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീക്കിലി എക്സാം നടത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെയും എക്സാമിൻ്റെയും പാറ്റേൺ. അതായത് 1 നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, അതിന് പുറമേ നിങ്ങൾക്ക് കറണ്ട് ബേസിൻ്റെ മാത്സിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ കിട്ടും. കറണ്ട് ബേസ് 20 മാത്സ് 20, മനസ്സിലായ? അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ വിഷയങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിന് കൂടുതൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും ഈ ക്ലാസ് പോയിട്ടുള്ള കാര്യം.
ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ലൈവ് ക്ലാസ് മാത്രം, റെക്കോർഡ് ക്ലാസ് ഇല്ല. റെക്കോർഡ് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ബാച്ചിനും, നമുക്കിപ്പോൾ ഏകദേശം നാലോളം ഓൺലൈൻ ബാച്ചുണ്ട്. ഓക്കെ, ആ നാലോളം ഓൺലൈൻ ബാച്ച്, ഒരു ഓൺലൈൻ ബാച്ചിന് പോലും നമ്മൾ ലൈവ് റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നില്ല. റെക്കോർഡ് ക്ലാസ് കൊടുക്കാത്തതിൻ്റെ ഗുണം അവർക്കുണ്ട്, അവർ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥാനം പോലും പെൻഡിംഗ് ഇല്ലാതെ പഠിച്ചു പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലും എന്തില്ല, റെക്കോർഡ് ക്ലാസ് ഇല്ല, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടൈം ഈ സമയമാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും ആ ടൈം ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ടൈമിൻ്റെ മാറ്റങ്ങൾ വരുത്തും. ഇപ്പം നമ്മൾ എന്താ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, 6 മണി to 7 മണി വരെയാണ്. ഓക്കെ, ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം മെയിൻ എക്സാമിന് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഫീസ് വരുന്നത് 500 രൂപയാണ്, മന്ത്ലി 500 രൂപയാണ്. പരീക്ഷ വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, പരീക്ഷയുടെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ്സും റിവിഷൻ ക്ലാസ്സും എല്ലാം ഉണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ ക്ലാസ്സുകൾ തരാൻ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും കിട്ടും. SCERT ചാപ്റ്റേഴ്സ്, നമുക്കിപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും, റിവിഷൻ ചെയ്യും. പറ്റിയാൽ ഒരു 2 തവണയെങ്കിലും നമുക്ക് SCERT എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ക്ലാസ്സിൽ പോകുന്നത്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പറയാനാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ വരും, നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അത് വീണ്ടും വരും. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ മതിയാക്കത്തില്ല, നമ്മൾ ക്ലാസ്സും കാര്യങ്ങളെല്ലാം വീണ്ടും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ LDC വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായാലും LGS വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായാലും, ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ LGS LDC കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ക്ലാസ്സായിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ LDC എന്ന ഹെഡിങ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. മനസ്സിലായി? LDC കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എന്ത് ചെയ്യും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, നമുക്കൊരു ഒരു നിങ്ങളെ നോക്കാനും നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ തന്ന് കൊണ്ടുപോകാനും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരാനും ഒക്കെ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, അല്ലാത്തവർക്ക് യൂട്യൂബ് നോക്കി പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് നോക്കി പഠിക്കും. ഓക്കെ, ശരി, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പിന്നെ ഇനിയിപ്പം ഈ 2ാം ഘട്ടവും 3ാം ഘട്ടവും എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ജോയിൻ ചെയ്യണമെന്ന് ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. എടാ, നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തിപ്പോൾ LGS ഒക്കെ വരെയല്ലേ, ഇപ്പം അടുത്ത വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ LGS വരുന്നുണ്ട്, അടുത്ത LDC വരുന്നുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത LDCക്കും അടുത്ത LGSനും ഉപകാരപ്പെടും. കാരണം നമ്മൾ ഈ ഒരു സമയം കൊണ്ട്, ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ നമ്മൾ SCERT ഏകദേശം കവർ ചെയ്യും, ഒരുപാട് ടോപ്പിക്ക് നമ്മൾ പോകും, മാത്സിലെ ഈ സിലബസിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ക്ലാസ് എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തതുകൊണ്ട് വേറെ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്, ഞാൻ പറയുന്നത് 2ാം ഘട്ടവും 3ാം ഘട്ടവും എഴുതാതെ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവർക്ക് സംശയം വരും, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പരീക്ഷ ആയില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനു ജോയിൻ ചെയ്യണമെന്നൊരു സംശയം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ശരി, പിന്നെ ഓണമൊക്കെ ആവാറായിരിക്കുകയാണ്. അപ്പം മെയിൻസിലുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക, ഓണം ആഘോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിറകെ പോകാതെ പഠിക്കുക കേട്ടോ. ഈ ഓണം നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്താൽ ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓണങ്ങളും അടിപൊളിയാവും. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് മുന്നോട്ട് പോവാം, നേടിയെടുക്കാം. ഓക്കെ, ശരി, അപ്പോൾ അത്രയും പറഞ്ഞു വീഡിയോ ചെയ്തത്. ടാറ്റ ബൈ, നമുക്ക് ക്ലാസ്സുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.